ഇപ്പോൾ പത്തനംതിട്ട ഓമല്ലൂരിൽ പേവിഷ ലക്ഷണങ്ങളോടെ നായ വീട്ടുവളപ്പിൽ. നായയെ അകത്താക്കി വീട്ടുകാർ ഗേറ്റ് പൂട്ടി. അഗ്നിശമന സേനയും സ്ഥലത്തെത്തി. ഒരു മണിക്കൂറോളമായി ഈ പട്ടി ഇതിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ട്. നമ്മൾ ആരോ എന്നൊരു അനിമൽ ക്യാച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ അവരടുത്ത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പട്ടിയെ പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടിട്ട് പേയുടെ ലക്ഷണങ്ങളാണെന്നാണ്, ഉറപ്പിക്കാൻ സാധിക്കില്ല ആണെന്നാണ് തോന്നുന്നത്. ഇതുപോലെ നമുക്ക് ഈ പേയുടെ ലക്ഷണമായതുകൊണ്ട് നമുക്കും കയറിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഇപ്പം നിലയിൽ പിന്നെ വേറെ ഉപകരണങ്ങളൊന്നും ഇല്ല. പിന്നെ പിടിക്കാനെ കൊണ്ടുള്ള പേയാണ്. അത് കാരണം നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കും പരിമിതികളുണ്ട്. സാധാരണ ഈ കിണറ്റിലൊക്കെ വിടുന്ന പട്ടികളെയും പുച്ചകളെ അപ്പോൾ തന്നെ നമ്മളെടുത്ത് പുറത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ അവസ്ഥയല്ല. പേ ആയതുകൊണ്ട് നമുക്കതിനെ കരുതലോടെ സമീപിക്കാനൊക്കെ ഉള്ളൂ. വിശദാംശങ്ങൾ വിനു മോഹനൻ നൽകും. വിനു, ഈ വിഷയം കരുതലോടെ സമീപിക്കണമെന്ന് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം അഗ്നിശമന സേനയും ഒക്കെ പറഞ്ഞത് കേട്ടു. ഈ നായ ആരെയെങ്കിലും ആക്രമിച്ചതായി അറിയാമോ? എന്താണ് നിലവിലെ സാഹചര്യം? മീട്ടു, ഇവിടെ ഓമല്ലൂരിൽ, അത് പന്തളം പത്തനംതിട്ട റോഡിൽ ഓമല്ലൂരിലാണ് ഇപ്പോൾ ഒരു വീട്ടുവളപ്പിലേക്ക് പട്ടി ഓടിക്കയറിയിട്ടുള്ളത്. പട്ടി ഇപ്പോൾ വീട്ടുവളപ്പിലാണുള്ളത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ, ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10 മണിയോടുകൂടിയാണ് ഓമല്ലൂരിലെ ഈ വീട്ടുവളപ്പിലേക്ക് ഒരു പട്ടി ഓടിക്കയറിയത്. വീട്ടിൽ അകത്ത് ആൾ അകത്തായിരുന്നു. വീട്ടിലൊരു പ്രായമായ സ്ത്രീ മാത്രമാണ് താമസമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ വീടിനകത്തായിരുന്നു. ഇത് പട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് കണ്ട് നിലത്ത് കിടന്ന് പിടയുകയും വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വരുന്നത് കണ്ടതിനെ തുടർന്നാണ് പേവിഷബാധയാണ് എന്ന് സംശയിച്ചതും. അപ്പോൾ തന്നെ നാട്ടുകാർ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ആദ്യം ഇവിടെ എത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. പക്ഷേ പേവിഷബാധയാണ് എന്ന് സംശയിക്കുന്നതിനാൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഉണ്ടായിരുന്നു. കാരണം നായ ആക്രമണകാരിയായിരുന്നു. ഇതിനകത്ത് കിടന്ന് കൊണ്ട് തന്നെ ഗേറ്റിൽ പുറത്തു നിന്നിരുന്ന ആൾക്കാർക്ക് നേരെ കുരച്ച് ചാടുകയും ഇത് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് സാധാരണഗതിയിൽ മൃഗങ്ങളെ രക്ഷിക്കാൻ ഇടപെടുന്ന പോലെ ഇതിനെ പിടികൂടാൻ കഴിയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പോറലോ അല്ലെങ്കിൽ കടിയോ ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടകരമായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ആരും അകത്തേക്ക് പ്രവേശിക്കാതെ ഇരുന്നത്. അപ്പോൾ നായയെ പിടിക്കാൻ വിദഗ്ധനായ ഒരാളെ എത്തിച്ച് ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് പുറത്തേക്ക് ചാടാനുള്ളൊരു സാധ്യത നേരിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുകൾ ഉള്ള സാഹചര്യമാണ്. ഇവിടെ വലിയ തോതിൽ തന്നെ ആൾ കൂടിയിട്ടുണ്ട്. ഈ റോഡിൽ വലിയ തോതിൽ ആൾ കൂടുകയും ഒപ്പം തന്നെ ഗതാഗത കുരുക്കും ഈ ഭാഗത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ നായയെ പിടിക്കുന്നതിൽ വിദഗ്ധനായ ഒരാളുടെ സേവനം തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ നായയെ ഇവിടെ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിനെ മയക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മീട്ടു.